ഫ്ലൈ വെൽ ഗോ എനിവെയർ. അമ്മയുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നതിനേക്കാൾ ത്രില്ലാണ്. അതുമാത്രമല്ല, ഞങ്ങൾ വന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്, നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഞങ്ങൾ എന്നും അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു. ഓർമ്മകൾ പുതുക്കാൻ പറ്റും. ഇത് നമ്മളെല്ലാ വർഷം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ജൂൺ മാസത്തിലെ ലാസ്റ്റ് സൺഡേ, അപ്പോൾ എല്ലാവരെയും കൂടെ ഒന്ന് കാണാമല്ലോ. അപ്പോൾ ആ സന്തോഷം. ഈ ഒരു വാർത്ത മീറ്റിംഗ് എന്നാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ തയ്യാറായിരിക്കും. അതെ അതെ അതെ, അത് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും, നേരത്തെ പറയും. പക്ഷെ എന്നാലും അത് വരുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ്, എല്ലാവരും ഒന്ന് കാണാമല്ലോ എന്നുള്ള സന്തോഷം. തീർച്ചയായും ഈ ഒരു സന്തോഷത്തോടെയും ഭയങ്കര എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ സീനത്തെ ചേച്ചി, എങ്ങനെ ആ ഒരു ഓർമ്മകളൊക്കെ പുതുക്കാൻ സാധിക്കും? ഇത്രയും വർഷമായി, സീനിയറാണ് ഒരു മേഖലയിൽ തന്നെ ഒരുപാട് ഓർമ്മകൾ പുതുക്കാൻ കാണിപ്പം. നമ്മുടെ ഈ കഴിഞ്ഞ വർഷം തന്നെ 9 പേരോളം നമ്മുടെ എട്ട് പിരിയിൽ. എങ്ങനെയാണ് അവരുടെയൊക്കെ ഓർമ്മകൾ പുതുക്കാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ, ഞങ്ങൾ ഓരോ വർഷവും കഴിയുമ്പോഴും അടുത്ത വർഷം വരാൻ വെയിറ്റ് ചെയ്യും. കാരണം ഒരുമിച്ച് കാണാൻ പറ്റുന്നൊരു സന്ദർഭമാണത്. പലപ്പോഴും പല കാണില്ലല്ലോ, അപ്പോൾ ആ ഒരു സന്തോഷത്തിനാണ് ആദ്യം തന്നെ വരുന്നത്. പക്ഷേ ഈ ഒരു വർഷം ഭയങ്കര സങ്കടം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നസെൻറ്റേഷൻ്റെ വേർപാട്, മാമുക്കയുടെ വേർപാട്, ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അത് ആദ്യം തന്നെ വരുന്ന സമയത്ത് ഇന്നസെൻറ്റേഷൻ ഉണ്ടാവും, ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊരു വലിയ സങ്കടമാണ്, വലിയൊരു തീരാ നഷ്ടം തന്നെ. കാരണം അമ്മയുടെ തലപ്പത്തിരുന്ന് അമ്മയെ നയിച്ചുകൊണ്ടിരുന്ന ഒരു വലിയൊരു, തീർച്ചയായിട്ടും ഇന്നസെൻറ്റേഷനുള്ള സമയത്ത് ഒരു വല്ലാത്തൊരു ശക്തിയായിരുന്നു. പറയാനുള്ളതൊക്കെ ശക്തമായിട്ട് തമാശയിലൂടെ അവതരിപ്പിക്കും. അപ്പോൾ ആർക്കും ഒരു വെറുപ്പും ഉണ്ടാവില്ല. അതൊരു വലിയ തീരാ നഷ്ടം തന്നെയാണ്. ബാക്കിയുള്ള ആളുകൾ എല്ലാവരും കണ്ടോ? ആളുകളെല്ലാം ഇല്ല, കയറാൻ പോകുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ അത്തരത്തിൽ നമുക്കറിയാം. അടുത്തത് ചേച്ചി, എങ്ങനെയാണ് ഈ ഒരു അമ്മയുടെ പ്രവർത്തനങ്ങളൊക്കെ? ഇപ്പം ഒരുപാട് ആളുകളെ ഇപ്പം കണ്ടിട്ടുണ്ടാവും. വന്നതേ ഉള്ളൂ? വന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരെയും ഒന്ന് കണ്ടുവരുന്നതേ ഉള്ളൂ. ഭയങ്കര സന്തോഷം. പിന്നെ അതിലുപരിയായിട്ട് നമ്മളെ വിട്ടുപിരിഞ്ഞ ആൾക്കാരെ ഒത്തിട്ട് എല്ലാ വർഷവും നമ്മളെ ചിരിപ്പിച്ചും, സത്യം പറഞ്ഞാൽ വന്ന് മീറ്റിംഗ് കഴിയുന്നിടം വരെ ഇന്നസെൻറ്റേൻ്റെ ഓരോ തമാശകളും ഒക്കെ കേട്ട് നമുക്ക്, എൻ്റെ കൂടെ ഒരുപാട് വർക്ക് ചെയ്ത് എൻ്റെ ഹസ്ബൻഡായിട്ട് കുറേ, ഞാൻ വരുന്ന സമയത്ത് തന്നെ ഇന്നസെൻറ്റേൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള, അപ്പോൾ ഒരുപാട് നമുക്ക് ഇപ്രാവശ്യം അതങ്ങനെ നമ്മളെ വിട്ടുപിരിഞ്ഞ ഒരുപാട് ആൾക്കാർ, അതിൽ വിഷമമുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരെയും കാണാം. ഇപ്പോൾ ഈ മീറ്റിങ്ങിന് വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇന്നസെൻറ്റേൻ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ആരൊക്കെയാണോ നമ്മൾ ഇനി കാണണമെന്ന് അറിയത്തില്ല. പിന്നെ എന്നാലും എല്ലാവരെയും കണ്ടതിലൊരു സന്തോഷം. എല്ലാവരെയും കണ്ട് പിന്നെ മീറ്റിംഗ് തീരുന്നിടം വരെ നിൽക്കണം എന്നാഗ്രഹമുണ്ട്. അത് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഏറ്റവും വലിയ സന്തോഷം എല്ലാവരും ഒന്ന് കാണാമല്ലോ. അന്നോട്ട് ഇതുവരെ ഒരുപാട് പ്രയോജനമുള്ള കാര്യങ്ങൾ ഓരോ വർഷവും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും കഴിയുമ്പോഴും ഒത്തിരി ഒത്തിരി ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാവർക്കും ചെയ്യുന്നത്. സങ്കടമുള്ള കാര്യം തന്നെ, അവർക്കൊന്നും പകരം വയ്ക്കാൻ ആരുമില്ല. കാരണം അവരുടെയൊക്കെ അവരിനി ഇല്ല എന്ന് വിചാരിക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഓരോ മീറ്റിങ്ങിന് വരുമ്പോഴും നമ്മളോടുള്ള സഹകരണം അത് ഇനിയുള്ള കാലങ്ങളിൽ ഇല്ല എന്ന് വിചാരിക്കുമ്പോൾ നഷ്ടം വലിയ നഷ്ടം തന്നെയാണ്.